നോമ്പുകാലത്തോടനുബന്ധിച്ച് ഫിദേ ചാനൽ ഒരുക്കുന്ന ക്രൂശിതനോടൊപ്പം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം 2:6 ഇങ്ങനെ പറയുന്നു: അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായ ഭക്താഭ്യാസമാണ് കുരിശിൻ്റെ വഴി. 1991 ദുഃഖ വെള്ളിയാഴ്ചയിൽ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമുള്ള 14 സ്ഥലങ്ങളോടുകൂടിയ കുരിശിൻ്റെ വഴി അവതരിപ്പിക്കുകയുണ്ടായി. 2007 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഈ 14 സ്ഥലങ്ങളും ഔദ്യോഗികമായി അംഗീകരിക്കുകയും വിശ്വാസികളുടെ ധ്യാനത്തിനും പരസ്യമായ ഉപയോഗത്തിനുമായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അറിവിൽ നിന്നുള്ള പ്രചോദനമാണ് ഈ കുരിശിൻ്റെ വഴി രചിക്കാൻ എനിക്ക് കാരണമായി. ഈ കുരിശിൻ്റെ വഴിക്ക് സ്നേഹത്തിൻ്റെ വഴി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നടന്നുപോയ കുരിശിൻ്റെ വഴി ത്രിത്വൈക ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ വഴിയാണ്. ഈ സ്നേഹത്തിൻ്റെ വഴി ഫിദേ ചാനൽ ദൃശ്യവൽക്കരിക്കുകയാണ്. സാധാരണ കുരിശിൻ്റെ വഴിയിൽ നിന്ന് വ്യത്യസ്തമായി ചില സ്ഥലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 14 സംഭവങ്ങളാണ് ഇതിലെ സ്ഥലങ്ങൾ. ഇതിലെ ഗാനങ്ങളും പ്രാർത്ഥനകളും ഒഴികെ ബാക്കിയെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവരണങ്ങളാണ്. അവ താഴെ പറയുന്നവയാണ്. 1 ഈശോ ഗെത്സമൻ തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്നു. 2 ഈശോ യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയും ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു. 3 ഈശോയെ ന്യായാധിപ സംഘം കുറ്റം വിധിക്കുന്നു. 4 ഈശോയെ പത്രോസ് തള്ളിപ്പറയുന്നു. 5 ഈശോയെ പീലാത്തോസ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. 6 ഈശോയെ ചമ്മട്ടികൊണ്ട് അടിക്കുകയും മുൾമുടി ധരിപ്പിക്കുകയും ചെയ്യുന്നു. 7 ഈശോ കുരിശ് വഹിക്കുന്നു. 8 ഈശോയെ കുരിശ് വഹിക്കാൻ ശിമയോൻ സഹായിക്കുന്നു. 9 ഈശോ ജെറുസലേം സ്ത്രീകളെ കണ്ടുമുട്ടുന്നു. 10 ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. 11 അനുദപിക്കുന്ന നല്ല കള്ളന് ഈശോ സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്നു. 12 ഈശോ മറിയത്തെ യോഹന്നാന് ബലമേൽപ്പിക്കുന്നു. 13 ഈശോ കുരിശിൽ മരിക്കുന്നു. 14 ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഇതാണ് ഈ സ്നേഹത്തിൻ്റെ വഴിയിലെ പ്രമേയം. ഈ സ്നേഹത്തിൻ്റെ വഴി പ്രസിദ്ധീകരിക്കുന്നതിന് അനുവാദം നൽകിയ തൃശൂർ അതിരൂപത മെത്രാപൊലീത്ത മാർ ആൻഡ്രൂ സ്ഥാനത്തെ പിതാവിനും മറ്റ് വൈദികർക്കും ഇതിലെ തിരുത്തിരകൾ നിർവഹിക്കുകയും ഇതിന് ആശംസ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോൺസൺ കുണ്ടുകുളം അച്ഛനും ഒപ്പം നിന്ന് സഹായിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കും ഫിദേ ചാനലിൻ്റെ ആത്മീയ ഉപദേഷ്ടാവായ ബഹുമാനപ്പെട്ട ബിജു പാണയങ്കാടനച്ഛൻ മറ്റ് പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കേവർക്കും കുരിശിൽ മരിച്ച് ഉത്തിതനായവൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, ജെറി വടൂക്കര.